നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് നിയമലംഘനം നടത്തിയ ഗാർഹിക തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ മറ്റൊരു അവസരം നൽകണമെന്ന് മേഖലയിലെ വിദഗ്ധൻ ബാസിമൽ ഷമാരി ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ എണ്ണം ആയിരത്തിലധികമാണ്. അവർ ചിലർക്ക് ജോലി ചെയ്യാൻ പുതിയ അവസരം നൽകുന്നതിന് മേഖലയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന തൊഴിലാളികളുടെ കുറവ് നികത്തുന്നതിന് ഫലപ്രദമായി സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചങ്ങനാശ്ശേരി സ്വദേശി കുവൈറ്റിൽ മരണപ്പെട്ടു. 45 വയസ്സുള്ള ജോസാം ജേക്കബാണ് മരണപ്പെട്ടത്. ഭാര്യ ഫെൻസി മാത്യു കുവൈറ്റിൽ നഴ്സാണ്. ഏകമോൾ കരോളിൻ ഫിലോ ജേക്കബ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ 7 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അബ്ബാസിയിലായിരുന്നു താമസം. ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നു. കുവൈറ്റിൽ ഉച്ചസമയത്തെ പുറംജോലി വിലക്ക് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. മുൻ വർഷങ്ങളിലേതുപോലെ ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ 3 മാസത്തേക്കാണ് മധ്യാഹ്ന ജോലി വിലക്ക് ഏർപ്പെടുത്തുക. ഈ കാലയളവിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സൂര്യതാപം ഏൽക്കുന്ന തരത്തിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ പാടില്ല. നിലവിലുള്ള സ്റ്റോക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 5000 ഡോസ് സ്മോൾ പോക്സ് വാക്സിൻ കൂടെ വാങ്ങാൻ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ഗൾഫിൽ കുരങ്ങുപനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ കുവൈറ്റ് വാക്സിൻ ഡോസുകൾ സമാഹരിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത്. ഗൾഫിൽ ആദ്യമായി UAEയിലാണ് കുരങ്ങുപനി സ്ഥിരീകരിച്ചത്. ആഗോളതലത്തിൽ കുരങ്ങുപനി പടരുന്നത് സംബന്ധിച്ച സംഭവ വികാസങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കുവൈറ്റിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര പെട്രോളിയം ഗവേഷണ കേന്ദ്രം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് എണ്ണ മന്ത്രാലയം അറിയിച്ചു. അഹമ്മദി നഗരത്തിൽ 28 ലബോറട്ടറികൾ അടങ്ങുന്ന കേന്ദ്രമാണ് നിർമ്മിക്കുന്നതെന്ന് മന്ത്രാലയം ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് അറിയിച്ചത്. കുവൈറ്റിൽ റേഷൻ കാർഡ് വഴിയുള്ള ശീതീകരിച്ച കോഴിയിറച്ചി വിതരണത്തിൽ ഭേദഗതി വരുത്താനൊരുങ്ങി വാണിജ്യ വ്യവസായ മന്ത്രാലയം. ജൂൺ 1 മുതൽ ഒരാൾക്ക് 2 കിലോയ്ക്ക് പകരം 3 കിലോ കോഴിയാവും നൽകുക. ആഗോളതലത്തിൽ ഭക്ഷ്യവിലയിലുണ്ടായിരുന്ന വർധനവ് വിപണിയിൽ കോഴിവില ഉയരുന്നത് നേരിടുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 250 രൂപ 94 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.